കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും 20-20 ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനൊരു തീരുമാനം പത്മജയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പോൾ ഞാൻ ചാനലിൽ കണ്ട ചില സൂചനകളിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അവഗണനയുണ്ടായി. ചിലതൊക്കെ ഒരു മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ കാലുവാരാ നോക്കിയെന്നൊക്കെയുള്ള ചില പരാമർശങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് പാർട്ടി പത്മജയ്ക്ക് മുന്തിയ പരിഗണനയാണ് എല്ലാ കാലത്തും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊക്കെ 2011 വട്ടിയൂർക്കാവിൽ എന്നെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ആ നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെട്ട പഴയ തിരുവനന്തപുരത്തിൻ്റെ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് നിയോജക മണ്ഡലങ്ങൾ LDFൻ്റെ MLA മാരായി. ആ സീറ്റിലാണ് ഞാൻ 16,000 പരം വോട്ടിന് വിജയിച്ചത്. ഞാൻ വടകരയിൽ ചെല്ലുമ്പോൾ രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും മരണത്തിനെ തുടർന്നുള്ള സിമ്പതിയിൽ പോലും LDF ജയിച്ച നിയോജക മണ്ഡലമായി. മാത്രമല്ല, മുല്ലപ്പള്ളിയുടെ രണ്ടാം വട്ട വിജയം 3,000 വോട്ടിനാണ്. ആ 3,000 വോട്ടിൽ ആ നിയോജക മണ്ഡലത്തിൽ നല്ല വേരോട്ടമുള്ള അന്നത്തെ JDU, ഇപ്പോൾ RJDയാണ്, ആ പാർട്ടി മുന്നണി വിട്ട സമയത്താണ് ഞാനവിടെ മത്സരിക്കുന്നത്. അവിടെ 84,600 വോട്ടിന് എനിക്ക് ജയിക്കാൻ കഴിയും. അതെൻ്റെ മിടുക്കൊണ്ടല്ല, UDF ഒറ്റക്കെട്ട എന്നോടൊപ്പം നിന്നതുകൊണ്ടും ആ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ എനിക്ക് അറിഞ്ഞു കൂട്ടിയതുകൊണ്ടാണ്. എന്നാൽ പത്മയെ സംബന്ധിച്ച് അവർ 2004 മൂന്നാപുരത്ത് മത്സരിക്കുമ്പോൾ 1999 അദ്ദേഹം 52,000 വോട്ടിന് ജയിച്ച നിയോജക മണ്ഡലത്തിലാണ് പത്മജയ്ക്ക് പാർട്ടി സീറ്റ് നൽകുകയും അവിടെ 1,50,000 വോട്ടിന് നമ്പാടനോട് പരാജയപ്പെട്ടു. നമ്പാടൻ തന്നെ ആ തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ് നടക്കുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി, ഈ വോട്ടൊക്കെ എവിടുന്നാ വരുന്നത് എന്ന് അദ്ദേഹം ചോദിച്ച രംഗം അന്ന് ചാനലിൽ വന്നിരുന്നു. അതുപോലെ തന്നെയാണ് തൃശ്ശൂർ 2011 തേറമ്പിൽ രാമകൃഷ്ണൻ 12,000 പരം വോട്ടിന് ജയിച്ച നിയോജക മണ്ഡലത്തിൽ പത്മജയ്ക്ക് പാർട്ടി സീറ്റ് കൊടുത്തു, 7,000 വോട്ടിന് പരാജയപ്പെട്ടു. കഴിഞ്ഞ നിയമസഭയിൽ അതേ തൃശ്ശൂർ സീറ്റ് കൊടുത്തു, ത്രികോണ മത്സരത്തിൽ 1,000 വോട്ടിന് പരാജയപ്പെട്ടു. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ചിലരൊക്കെ കാലുവാരാ നോക്കിയെന്ന് പറയുമ്പോൾ അങ്ങനെ ചില വ്യക്തികൾ കാലുവാരിയാൽ തോൽക്കുന്നതാണോ ഒരു തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ? അങ്ങനെയാണെങ്കിൽ എന്നെയൊക്കെ ഒരുപാട് പേര് വാരിയിട്ടുണ്ട്. ഞാൻ കംപ്ലൈൻ്റൊന്നും കൊടുക്കാൻ പോയിട്ടില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ജനങ്ങളെ പൂർണ്ണമായിട്ടും നമ്മൾ ജനങ്ങൾക്ക് വിധേയരായ ഇതൊന്നും നമ്മൾ എൽക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു കാരണത്തിനും ഒരടിസ്ഥാനവുമില്ല. പിന്നെ ഈ ഇത്രയൊക്കെ വളർത്തി വലുതാക്കിയ പാർട്ടിയല്ലേ കോൺഗ്രസ് പാർട്ടി. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഞാനൊരു ഘട്ടത്തിൽ കോൺഗ്രസ് വിട്ട് പോകേണ്ടി വന്നപ്പോൾ LDFഉം UDFഉം ഞങ്ങൾ എടുക്കാത്ത കാലത്ത് അന്ന് പോലും ഞാൻ BJP ആയിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അന്ന് വേണമെങ്കിൽ ആ മുന്നണിയിൽ ചേരാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ കരുണാകരൻ ഒരു കാലത്തും വർഗീയതയോട് സന്ധിക്കാത്തതാണ്. അങ്ങനെയുള്ള കരുണാകരൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ BJP കിട്ടിയെന്ന് പറയുമ്പോൾ അത് മതേതര വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതുകൊണ്ടന്ന് ഞങ്ങളുടെ പോരാട്ട വീര്യം തളരില്ല, ഞങ്ങൾ ശക്തമായി ഫൈറ്റ് ചെയ്യും. പത്മജയെ എടുത്തുകൊണ്ട് കാൽ കാശിൻ്റെ ഗുണം BJP കേരളത്തിലുണ്ടാവില്ല. എല്ലായിടത്തും BJP ഞങ്ങൾ 3rd സ്ഥാനത്തേക്ക് തള്ളും, യാതൊരു സംശയവുമില്ല. 1st സ്ഥാനം എന്നവർ പ്രതീക്ഷിക്കുന്ന നിയോജക മണ്ഡലത്തിൽ പോലും അവർക്ക് 3rd സ്ഥാനത്ത് കൊണ്ടിവരും. അതിന് UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. ഈ ചതിക്ക് ശക്തമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലൂടെ തന്നെ ഞങ്ങൾ പകരം ചോദിക്കും. ഇത് തമ്മിലുള്ള ഒരു ചർച്ചകൾക്ക് അനന്തരഫലമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും താങ്കളും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടായിരുന്നു, ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇത് എന്നോട് BJPയിലേക്ക് പോകുക എന്നുള്ള സൂചന പോലും ഈ സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പാർട്ടിയിലെ ഇതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്, അത് സാധാരണ ഒരു കാര്യം തന്നെയാണല്ലോ, അതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഞാൻ എൻ്റെ ധാരണ അങ്ങനെ തിരുവനന്തപുരത്തിലേക്ക് പോകില്ല എന്ന് പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു,
വിളിക്കാനൊക്കെ ധാരാളം ആളുണ്ട്, പക്ഷേ നമുക്ക് ഈ പാർട്ടി വിട്ടു പോകാൻ കഴിയില്ലല്ലോ. അച്ഛൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രസ്ഥാനമല്ലേ, അതുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെ ഇത്ര കടുത്ത തീരുമാനത്തിലേക്ക് പോയി? വിശേഷിച്ച് ഇപ്പോൾ പാർട്ടിയിൽ എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കെ കരുണാകരനെ ചിതയിലെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പതപ്പിച്ച പതാകയുണ്ട്, കോൺഗ്രസിൻ്റെ തീർന്ന പതാക. അത് ഞങ്ങൾക്കൊക്കെ അവകാശപ്പെട്ടാണ് ഞങ്ങളുടെ കാലം കഴിയുമ്പോൾ. സ്ഥാനങ്ങൾ വരുമ്പോൾ അത് ജനാധിപത്യത്തിൽ സാധാരണയാണ്. ഒരു പ്രസ്ഥാനത്തിൽ നിന്നാൽ ചിലത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കിട്ടിയേൻ്റെ കണക്ക് ഓർക്കേണ്ടത്. അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഞാൻ വരെ നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അതൊരു വഴിവിരിയല്ല. കുടുംബത്തിലെ പ്രയാസങ്ങൾ കുടുംബത്തിൻ്റെ അകത്ത് പറയാറുണ്ട്, ചിലപ്പോൾ പുറത്തും പറയാറുണ്ട്. എന്ന് വിചാരിച്ച് പാർട്ടി വിട്ടു പോകലാണ്. ഇത്ര കാലം ഒപ്പം നിന്നൊരു പാർട്ടി, ഇപ്പോൾ അവർക്കും പഴയകാല കാര്യങ്ങളൊക്കെ അറിയാലോ. എന്തുമാത്രം സാമ്പത്തികമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയപ്പോൾ ഞങ്ങളുടെ അച്ഛൻ പ്രയാസപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ കാലത്തൊന്നും ഇതുപോലെയുള്ള സൗകര്യങ്ങളൊന്നും എം എൽ എമാർക്കില്ല. ഞാനൊക്കെ ജനിക്കുമ്പോൾ അത് എം എൽ എ പോലും അല്ല, തിരുകൊച്ചി സംസ്ഥാനത്ത് എം എൽ എ ആയിരുന്ന വ്യക്തി അന്നും താമസിച്ച വാടക വീട്ടിലാണ്. മുരളി മന്ദിരം ഉണ്ടാക്കുന്നത് 1962 കാലത്താണ്. അന്ന് അദ്ദേഹം ഒന്നുമല്ല, സാധനമില്ല. 60 അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു, എന്നിട്ട് പോലും അദ്ദേഹം കുലുങ്ങിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഒരു ഘട്ടത്തിൽ പാർട്ടി ഇത് പുറത്തു കൊണ്ടി വന്നു, ശരിയാണ്. പക്ഷേ അതിന് പൂർവാധി അദ്ദേഹം പോലും ക്ഷമ പറഞ്ഞിട്ടല്ലേ തിരിച്ചു കയറിയത് പാർട്ടി. കാരണം ഇത് അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടിയാണ് കേരളത്തിൽ. പ്രത്യേകിച്ച് 1978 ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിൽക്കുമ്പോൾ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അദ്ദേഹം നിന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് 78 പാർട്ടി വളർന്നപ്പോൾ അന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് രാഷ്ട്രീയം വീട്ടിൽ സംസാരിക്കുന്നത്. അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, നിന്നാൽ ഒരു പക്ഷേ രാഷ്ട്രീയം അന്ത്യമായിരിക്കും, പക്ഷേ ഞാൻ അവരുടെ കൂടെ നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, അവരോടൊപ്പം മുങ്ങാനും ഞാൻ തയ്യാറാണ്. അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിച്ചവരാണ് ഞങ്ങളൊക്കെ. ആ പാർട്ടിയല്ല ഈ പാർട്ടി. ഒരു ഘട്ടത്തിൽ പുറത്തു കൊണ്ടി വന്നപ്പോഴും ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയൊക്കെ ഞങ്ങൾ നെഞ്ചിലേറ്റിയതാണ്. ഞാൻ കോൺഗ്രസ്സിന് പുറത്തുള്ളവരുൾപ്പെടെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം, അവരുടെയൊക്കെ ജന്മദിനങ്ങളും ചരമദിനങ്ങളൊക്കെ ആചരിച്ചവരാണ് ഞങ്ങളൊക്കെ. നിലവിലുള്ളവരോട് കുറച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, അതൊക്കെ പരിഹരിച്ചു. അപ്പോൾ അതിനുശേഷം കിട്ടിയ സ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഓർക്കണ്ടേ? ഒരു ബന്ധം എറിവീരിയലാണോ? അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി ഒരു തരത്തിലുള്ള ബന്ധുവായിട്ടില്ല. ഇങ്ങനെ ഒരു ബി ജെ പിയിലേക്ക് പിന്മാറുന്നത് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും കോൺഗ്രസിന് അതിനുള്ളിൽ നടക്കുന്നത്, അതിന്റെ എന്തെങ്കിലും വിഷയങ്ങൾ? ഇതൊന്നും പോയാൽ ഞാൻ പറയാം, പാർട്ടി ഇവരെ രണ്ട് നേതാക്കന്മാരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊന്നും അനുഭവിക്കാത്ത മക്കൾക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ദുഷ്ടബുദ്ധി ഉണ്ടാവും. ഞാൻ കുറെ അനുഭവിച്ച ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടി വിട്ട് ഒരു ഈ രാജ്യം നശിപ്പിക്കുന്ന ഒരു ശക്തിയുടെ കൂടെ ചേരാൻ പോകുന്നത്. പ്രോത്സാഹിപ്പിക്കാനും ചിരിക്കാനും കളിയാക്കാനൊക്കെ ആൾക്കാരുണ്ട്, ഞങ്ങൾക്കറിയാം. അതിനെയൊക്കെ ഞങ്ങൾ നേരിടും. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.